ആചരിക്കുന്ന ഈ അവസരത്തിൽ മത്തായി എന്ന പേരുള്ള എല്ലാവർക്കും കിടവക്കാരായ ഓരോരുത്തർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. വിശുദ്ധ മത്തായി സ്ലിഹായുടെ മധ്യസ്ഥം വഴി കർത്താവായ യേശുക്രിസ്തുവിനാൽ അനുഗ്രഹീതരായ അന്ത്യാളം ഇടവകയിലെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഒരു നൂറ്റാണ്ടിൽ അധികമായി ഇവിടെ നിലകൊള്ളുന്ന നമ്മുടെ പ്രാർത്ഥനാലയവും ബലിയർപ്പണ കേന്ദ്രവുമായ ഈ ഇടവക ദേവാലയത്തിൻ്റെ പുതുക്കി നിർമ്മാണത്തോട് അനുബന്ധിച്ചുള്ള അവസാനത്തെ തിരുനാൾ ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണല്ലോ. ഈ വിശുദ്ധ തിരുനാൾ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവം എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ഈ തിരുനാളിട്ട് നടത്തുന്ന മണിമല കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വളരെ പ്രത്യേകമായി വിശുദ്ധൻ്റെ സ്വർഗീയ മധ്യസ്ഥ്യം വഴി ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. അതോട് ചേർത്ത് ഈ ഇടവക കുടുംബത്തിലെ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നിലകൊണ്ട ഈ ദേവാലയത്തിൻ്റെ നവീകരണത്തോട് അനുബന്ധിച്ച് വലിയ സ്നേഹത്തോടും അതിലേറെ നന്ദിയോടും കൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. എല്ലാവരെയും വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം വഴി ഈശോയുടെ തിരുസ്നേഹത്തിന് മുമ്പിൽ സ്നേഹപൂർവം സമർപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ, ഒരുമയോടി ബലി അർപ്പിക്കാ. നവമൊരു പീഠമൊരുക്കീടാ, ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചീടാ. അന്നാ പെസഹാ തിരുനാളിൽ ഭൂമിയിലെങ്ങും
നിത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, സ്തുതി തന്നെ
കുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മലാഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കരുണാവാരിധിയവനേ.
ഞങ്ങളുടെ മധ്യേ നിൻ സ്തുതി ഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. ജനം ദുഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതു പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വൃത്തിച്ഛനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവ് എന്നേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു, അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. നാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു
നർത്യനു നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനന്തമോടുകൂടെ എന്റെ കർത്താവി നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ